ഹലോ ഹലോ ഇന്നത്തെ കണ്ടന്റ് അയക്ക. അല്ല കണ്ടന്റല്ലടാ, നമുക്ക് മൂന്നൂർക്കും തരാനുള്ള സാധനങ്ങളായിട്ട് വന്നത്. എനിക്ക് മനസ്സിലായി, ഇന്നത്തെ കണ്ടന്റ് ആണ്. അതായത് നമ്മുടെയൊക്കെ സ്കൂളുകളിൽ എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ, അവന് കിട്ടിയ ഗിഫ്റ്റുകളാണ്, ഗിഫ്റ്റ് അല്ല സോറി സമ്മാനങ്ങളാണത്. അത് നല്ലൊരു ഐഡിയ ആണ് ചേച്ചി, പക്ഷെ അതല്ലേ ഇത്. ഇതെന്താണ്? ഏറ്റവും വലിയ കലാമേള ഈയിടെ കഴിഞ്ഞ കാര്യം നിങ്ങൾ അറിഞ്ഞോ? അതെ, നമ്മുടെ സ്കൂൾ കലോത്സവം. അപ്പൊ അതിൽ ഒരുപാട് കുട്ടികൾ ഒരുപാട് ഏരികളിൽ സമ്മാനം വാങ്ങിയിട്ടുണ്ട്. ഇഷ്ടം പോലെ ഞാനും പണ്ട് വാങ്ങിയിട്ടുണ്ട് ഹൈജമ്പിന്. അപ്പൊ അതിൽ കുറച്ച് കുട്ടികളെ നമ്മൾ ഇന്ന് ഇവിടെ വിളിച്ച് അവർക്കൊരു കുഞ്ഞ് ആദരവ് നമ്മുടെ ഷോയുടെ ഭാഗമായിട്ട് കൊടുക്കാനുള്ള ചെറിയൊരു പരിപാടി ഞാൻ പ്ലാൻ ചെയ്യും. അപ്പൊ ഇത് ഞാൻ അങ്ങോട്ട് കൊണ്ടുവെക്കട്ടെ? അല്ലെങ്കിൽ താങ്ങത്തില്ല, എനിക്ക് മനസ്സിലായത്. അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ, കലോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ബമ്പർ ചിരിയുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും വക ഒരു വലിയ കൺഗ്രാജുലേഷൻസ് ഞാൻ നേർന്നുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ എപ്പിസോഡിന്റെ എൻഡിൽ നമ്മൾ അവർക്ക് ഈ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ട്രോഫികൾ കൊടുത്ത് നമ്മുടെ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നതായിരിക്കും. അതൊരു നല്ല തീരുമാനമാണ്. നല്ലൊരു തീരുമാനം. ഈ കലോത്സവത്തിൽ ഒരുപാട് കുട്ടികൾ പങ്കെടുത്തല്ലോ, അതിൽ കുറച്ച് പേരല്ലേ ഇവിടെ വരുന്നുള്ളൂ. ഇനി ഈ ആ പങ്കെടുത്ത് വരാൻ പോകുന്ന അവർക്കും പങ്കെടുത്ത എല്ലാവർക്കും ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. ഞാൻ ടെലിവിഷനിൽ വന്നത് ഒരു കലോത്സവ വേദിയിൽ കൂടെയാണ്. ഞാൻ യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നത് കണ്ടിട്ട് ആണ് എന്നെ ടെലിവിഷനിലേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ ഒരുപാട് ഒരുപാട് പ്രതിഭകൾ ഇനിയും ഇനിയും ഉണ്ടായി വരട്ടെ, ആ പ്രതിഭകൾ അവിടെ ഉണ്ടായിട്ട് ഈ വേദിയിലും വന്ന് നിൽക്കട്ടെ എന്ന് ആണ് എൻ്റെ ആഗ്രഹം. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും, ഒരുപാട് ഒരുപാട് പുതിയ പ്രതിഭകൾ ഉണ്ടാകട്ടെ. അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഒരുപാട് കലോത്സവ പ്രതിഭകൾ ഇവിടെ വരും, അവരുടെ കഴിവുകൾ മാറ്റിവെക്കും. പക്ഷെ അതിനു മുന്നേ, ഹേയ് 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 പ്രപഞ്ചത്തിലെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും ദേവ് സ്നാക്സ് ഒരു ചിരി ബമ്പർ ചിരി കോപ്പോർഡ് ബൈ Q7 ദിന അമൃതവേണി ഹെയർലിക്സർ ആൻഡ് കാംറി ഐസ്ക്രീംസ് അവതരിപ്പിക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. അപ്പോ ചിരിക്കാനായി കണ്ടസ്റ്റൻസിനെ കുറച്ച് ഞാൻ കൊണ്ടുവരട്ടെ സുഹൃത്തുക്കളെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കലോത്സവ പ്രതികളിലേക്ക് കടക്കാം. കലോത്സവ പ്രതിഭകളിലേക്ക് കടക്കാം. അപ്പൊ നിങ്ങൾ ചിരിക്കാനായിരുന്നു ഞാൻ കണ്ടസ്റ്റൻസ്. എന്തൊക്കെയുണ്ട് വിശേഷം? അമ്മ അച്ഛ ചേച്ചി എല്ലാവരും എന്തു പറയുന്നു? ഓക്കെ, നിങ്ങളുടെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ അടിച്ച് പൊളിച്ച് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു മറ്റേ ഒരു നിങ്ങൾ ഒരാളെ വീഡിയോ ഇറക്കിയായിരുന്നല്ലോ, അത് സൂപ്പറായിട്ട് ഓടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ സൂപ്പറാടാ. ഓക്കെ, അപ്പൊ ഇന്നും പോയി പൊളിക്കണം, അടിപൊളിയാക്കണം, തിരിച്ചു വരണം. ഞാൻ ഇവിടെ കാത്തു നിൽക്കും. ഓക്കെ, പോയിട്ടോ. നിങ്ങളെ സമ്മതിക്കണം കേട്ടോ, ഓരോ വെറൈറ്റി സംഭവങ്ങൾ കൊണ്ട് ഇറക്കിയിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇവരെ കണ്ടപ്പോ എനിക്ക് എന്റെ പഴയ സ്കൂൾ കാലം ഓർമ്മ വന്നു. ഇതുപോലൊക്കെ വേഷം കെട്ടിട്ട് നമ്മൾ പോയിട്ട് സാക്ഷരത മറ്റേ സ്ലേറ്റിൽ എഴുതിയിട്ട് ഇങ്ങനെ വരുന്ന അമ്മൂമ്മ, മറ്റേത് റപ്പായി മാപ്പിളാ. എടാ, നമ്മുടെ ചിരി അവാർഡ്സ് വരുന്നുണ്ട്, അപ്പൊ അതിനകത്ത് നിങ്ങളുടെ ഒരു ക്ലാസിക്കൽ ഫ്യൂഷൻ, നീ മോഹിനിയാട്ടം, നീ കഥക്ക്, ഒരു കോംബോ ഡാൻസ് ചെയ്യണേ കേട്ടോടാ. ഏഹ്, പ്രാക്ടീസ് ചെയ്ത് ചെയ്യണേ. എടാ, ഫെവിക്കോൾ വെച്ചോട്ട് വെച്ചോച്ചിരിക്കാനോടാ. ഇവ അനങ്ങുന്നില്ല ഏട്ടാ. നിനക്ക് എടാ, ഞാൻ സംസാരിക്കുന്നത് നിനക്ക് ബുദ്ധിമുട്ടാടാ? ഇല്ല, നിന്റെ ഒരു മട്ടും പാവമൊക്കെ കണ്ടിട്ട് ഞാൻ എന്തോ ഒരു കുറ്റം ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നതാ. ഇല്ല, എനിക്ക് വലിയ ദേഷ്യമൊന്നും ഇല്ല. ഇല്ല, എന്നെ നമുക്ക് ഒന്ന് ചിരിക്കടാ ഒന്ന്. എലി പുന്നല് കണ്ടോ അല്ലെ, ഇങ്ങനെ ആക്കാനല്ലേ പറഞ്ഞ ചിരിക്ക്. അല്ലടാ, മീശിരിക്കുന്നുണ്ടേ. ആണോ? പിടിച്ചു. അപ്പൊ ഡാൻസ് ഉണ്ടേ അവാർഡ്സിന്? അവാർഡിന് കേട്ടോ, നിങ്ങളുടെ രണ്ടുപേരുടെ ക്ലാസിക്കൽ. നിങ്ങൾ രണ്ടുപേര് കോംബോ ശാപങ്ങളും കൂടെ കളിക്കുകയാണോ? ഞങ്ങള് എന്റെ കാലിന്റെ ഇവിടെ ഈ സൈഡിന് വേദന ഉണ്ടോ? ഞരമ്പ് പിടച്ചിടക്കുന്നു. നസീറൊക്കെയാണ് ബെസ്റ്റ്. എനിക്കും ഞാനും പ്രായമായടാ, എനിക്കും പറ്റൂല. ഓക്കെ, മഞ്ജുരി കൊട്ടിവരാം. ശരി മക്കളെ, തുടങ്ങാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ആൻഡ് അപ്പൂപ്പൻ അമ്മൂമ്മ,
ഡോക്ടറെ, അമ്മച്ചിക്ക് കാല് വയ്യാത്തോണ്ട് അകത്ത് കയറി വരട്ടാ. ടോക്കം വിളിക്കാം അമ്മച്ചി. അതെങ്ങനെ ശരിയാവടെ? അതിന് ടോക്കണിന്റെ നമ്പർ ഇറങ്ങിയൂടല്ലോ. പിന്നെ എങ്ങനെ അവൻ എന്നെ വിളിക്കും? അല്ല, ടോക്കന്റെ ഫോൺ നമ്പർ എനിക്കാ, ഞാൻ അവനെ വിളിക്കാം. ഷിഷ്, എന്തിരിക്കുകയാണ്? ദൈവമേ, ഈ കുഴമ്പെല്ലാം തേച്ചെന്റെ കാലിന്റെ വേദന അങ്ങ് മാറ്റിത്തരണേ. എന്നിട്ട് വേണം ആ സുമതിയുടെ നെഞ്ചത്തൊന്ന് ചാടി ചവിട്ടാൻ. ഓഹോ, അയ്യേ ഹേ, എനിക്ക് ഒടാൻ വയ്യേ, എനിക്ക് ചടാൻ വയ്യേ. എന്റെ അപ്പച്ചേ, ഇന്നിച്ചിന് കളക്ഷൻ കുറവാണല്ലോ. കാർത്യാഗിനി, നീയാ? എടി സംസാരിക്കണ, കീടാണുവാ? അയ്യാ, കീടാണുവല്ല, ഞാൻ സുധാകരൻ. സുധാകരൻ? എടി സുധാകര, നീയാ? എടേ കാർത്യാഗിനി, നീയാ? അയ്യോ, എന്റെ ഡിസ്ക് പോയേ. അയ്യോ, എന്റെ ഡിസ്ക്. അയ്യോ, ഇപ്പൊ നേരെ നിനക്ക് വയ്യടി. നിന്റെ അച്ഛനാണോ വയ്യാത്തത്? ഞാൻ നിന്റെ അച്ഛനെ വിളിക്കൂല. അതെന്ത്? അതിനുശേഷം നീ എന്റെ അമ്മയ്ക്ക് വിളിക്കും. അതുകൊണ്ടാ എടി ഞാൻ പറഞ്ഞ, നിനക്ക് എന്ത് വയ്യായ്മ ഉണ്ടായിട്ടാടി ഇവിടെ വന്നേന്ന്. എടാ, എനിക്ക് പഴയ പോലെ കണ്ണ് തീരെ പിടിക്കൂലടാ. എനിക്കിപ്പോഴും കാഴ്ചക്ക് ഒരു കുറവും ഇല്ലടി. അല്ലേലും നിനക്ക് എന്തിനടാ ഒരു കുറവ്? അതല്ലടി, അമേരിക്കൻ നിന്റെ കണ്ണ് ചോദിച്ചിട്ടുണ്ട് ബൈനോക്കുലർ ആയിട്ട് കൊടുക്കാവോന്ന്. പിന്നെ എന്തടാ നീ കൊടുക്കാത്തത്? കൊടുത്താ പിന്നെ ഞാൻ എങ്ങനെ നിങ്ങളെ പോലത്തെ പെണ്ണുങ്ങളെ ഒക്കെ കാണും? എന്തടാ എങ്ങനെ നിങ്ങളെ ഒക്കെ കാണുമെന്ന്? അങ്ങനെ അല്ല, നീ എന്തിനിങ്ങോട്ട് വന്നത്? ഞാൻ കളക്ഷൻ എടുക്കാൻ. കഷായം കുടിക്കാൻ? ഓ, കഷായം കുടിക്കാൻ നിനക്ക് എന്തസുഖം? അസുഖമൊന്നും ഇല്ലടി. ചില പ്രായമായിട്ടുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഓർമ്മശക്തിയൊക്കെ പോകും. എന്തോ ഒരു ഭാഗ്യത്തിന് ദൈവം സഹായിച്ച് ഈ നിമിഷം വരെ എനിക്ക് അങ്ങനെ ഒരു വിഷയമില്ല. അതുകൊണ്ടല്ലേ ഇത്ര വഴി തെറ്റാതെ കൃത്യമായിട്ട് ഞാൻ ഈ അക്ഷയ സെന്ററിൽ തന്നെ വന്നു. എടാ, ഇത് ആയുർവേദ ആശുപത്രി. എടി പോരേ ഭ്രാന്തി. അയ്യോ, വിഷയം തുടങ്ങിയല്ല. എടി, പക്ഷെ എനിക്ക് പഴയ കാര്യങ്ങൾ ഇപ്പോഴും ഓർമ്മയുണ്ടേ. പണ്ട് നമ്മൾ സ്കൂളിൽ ഒരുമിച്ചിരുന്ന് പഠിച്ചതൊക്കെ. ഒരുമിച്ചിരുന്നെന്ന് പറ, പഠിച്ചെന്ന് പറയല്ലേ. നീ വെറും മണ്ടൻ. ആ, നീ പിന്നെ പഠിച്ച് പി എച്ച് ഡി എടുത്ത് വെക്കുന്നോണ്ട് ഒരു കുഴപ്പവും ഇല്ലല്ലോ. ചുമ്മാരി സുധാര, ഞാൻ ആരെയും ഒന്നും എടുത്തിട്ടില്ല കേട്ടാ. നീ പറഞ്ഞതാടി ശരി, നമ്മൾ ഒരുമിച്ചിരുന്നിട്ടേ ഉള്ളു, പഠിച്ചിട്ടില്ല. ഓ, സുധാകരന്റെ ഒരു ഫലിതം. എന്റെ മോൻ ഗൾഫിൽ നിന്ന് വിളിക്കുന്ന, എന്തായാലും ചോദിക്കട്ട്. എവളാരി പട്ടിയാ? മക്കളെ, സുഖം തന്നെ. ഓ, ഞാനിവിടെ ആയുർവേദ ആശുപത്രിയില്. എടി, ഞാൻ ഇവിടെ ഉള്ള കാര്യം അവനോട് പറയടി. സുധാകരൻ മാമനെ അവൻ അറിഞ്ഞൂടെ? മക്കളെ, ഇവിടെ നമ്മുടെ സുധാകരൻ മാമ ഇരിപ്പുണ്ട്. ഏ സുധാകരൻ? എടി, നിന്റെ കൂടെ പഠിച്ച സുധാകരൻ എന്ന് പറ. മക്കളെ, എന്റെ കൂടെ പഠിച്ച സുധാകരൻ അല്ലേ? സുധാകരൻ നാറ്റിച്ച്. എടി, ഞാൻ ചത്തന്നങ്ങ് പറഞ്ഞോ. മക്കളെ, നീ അടുത്താഴ്ച വരുവാ? ഞാൻ ജനിച്ച്. എടി, അവനോട് വരുമ്പളേ മാമന് കൊണ്ടുവരണമെന്ന് പറ. മക്കളെ, പിന്നെ നീ വരുമ്പോ നമ്മുടെ സുധാകര മാമനൊരു വെപ്പുകായി കൊണ്ടു കൊടുക്കണേ. നിന്റെ തന്തയ്ക്ക് ഒരു വെപ്പുകാലും. എന്റെ തന്തയ്ക്ക്? നിന്റെ തന്ത അല്ലല്ലേ. നിന്റെ തന്തയ്ക്ക് പറയുമ്പോ നിനക്ക് ഭയങ്കര സൂക്കേടാണല്ലോടി. എന്റെ തന്തയ്ക്ക് എത്ര ആൾക്കാർ വിളിക്കുന്നു, എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. അല്ലേലും തന്ത ഇല്ലാത്തവർക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല. എടി, നീ സംസാരിച്ചിക്ക, നിന്റെ ഫോൺ നമ്പർ ഇങ്ങോട്ട്. നമ്മൾ എപ്പോഴും ഈ കഷായ ആശുപത്രി കണ്ടെന്ന് വരൂല്ലല്ലോ. ഇടയ്ക്കാൻ വേണ്ടിയും പറഞ്ഞു ഇരിക്കാ. ഓ, തരാടാ സുധാകര. നീ ആ നമ്പർ ഇങ്ങോട്ട് പറ. 9 4 5 7 2 8 7 1 1. എടി, അല്ലെങ്കിലേ നമുക്ക് ഈ കഷായ ആശുപത്രി കാണുന്ന നല്ലത്. വെറുതെ എന്തിനാ ഫോൺ വിളിച്ച് സമയം കളയണം? അതല്ലേ? അതെ, അവിടെ അമ്മൂമ്മയുടെ ഒരു ഇംഗ്ലീഷ് എവളാര് മതാമയാ. എന്താണ് സുധാകര? അല്ലടി, ഞാൻ ഇത്ര നാളും കല്യാണം ഒന്നും കഴിക്കാതെ ഒറ്റാന്തടിയായിട്ട് നിന്നില്ലേ, അതൊന്ന് ആലോചിച്ച് പോയതായിരുന്നു. അയ്യോ, യൈവേ, അയ്യോ, ഈ എണ്ണ തേച്ചിട്ട് എന്റെ കാലിന്റെ വേദന അങ്ങോട്ട് തീരുന്നില്ലല്ല. എടി, ഇത് നിന്റെ കൈ കൊണ്ട് തീരത്തില്ല, എന്റെ കൈ കൊണ്ടേ തീരത്തുള്ളൂ. അതുകൊണ്ട് ഇച്ചിരി എണ്ണ എന്റെ കയ്യിലോട്ടൊന്ന് ഒഴിടി. നീ എന്റെ കൈ കൊണ്ട് തീരല്ലെങ്കിൽ മിണ്ടായിരുന്നു സുധാകര. അങ്ങനെയാണ് നിന്റെ ഭർത്താവിനെ കൊണ്ട് തീരുമ്പിക്കടി. എടി, എന്റെ ഭർത്താവ് മരിച്ചിട്ട് 2 കൊല്ലമായില്ലേ? അത് കിടക്കി, അത് കിടക്കി, അത് കിടക്കി, അത് കിടക്കി. എന്താണോ സുധാകര? ഇടിക്കണടി, ഇടിക്കുന്നെ നെഞ്ചിടിക്കുന്നടി. എനിക്ക് ഭയങ്കര വിഷമം. എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. കെട്ടിപ്പിടിച്ചാ ബാക്കിയും കൂടെ പറയായിരുന്നു. കെട്ടിപ്പിടിക്കാതെ ഞാൻ ബാക്കി പറയാം. ക്വാളിറ്റി ഇല്ലാത്ത സെറ്റ് വല്ലാണല്ലോടി. എന്നാ പിടിക്കോ. എന്തൊരു സ്വഭാവം സുധാകര നിന്റെ. ഇതുപോലല്ലേടെ നിന്റെ ഒരു മാമനും ഒരു മുതുക്ക് റാട്ട്. അയ്യോ, മാമൻ റാട്ടും ഫ്ലൂട്ടും ഒന്നുമില്ല. മാമന് കിടുക്ക് ധൈര്യമല്ലേ. മാമ ഒരിക്കൽ ഉത്സവത്തിന് പോയപ്പോ അവിടെ താനിക്ക് മതം ഇളകി. ആന നേരെ മാമന്റെ അടുത്ത് വന്നപ്പോ മാമൻ ആനയുടെ കൊമ്പി പിടിച്ച് ഒറ്റ നിപ്പ. എന്നിട്ട് തുമ്പിക്കായി പൊത്തി പിടിച്ചു. അതെന്തിനടി? മാമന് ഭയങ്കര ബുദ്ധിയല്ലേ. ആനയെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ വേണ്ടി. എന്നിട്ട് ആന ശ്വാസം മുട്ടിച്ചത്താ?
എവിടുന്നടി മൂന്നാം ദിവസം മാമനെ പിണ്ടമഴി കിട്ടി. എന്നിട്ട് മാമനെന്തേലും പറ്റിയാടാ? ചുമ്മാ ചത്തയാള് വീണ്ടും ചാവോ? എടേ ഇതൊന്നും അല്ലടേ ധൈര്യം, എന്റെ അണ്ണന്റെ ധൈര്യമാണ് ധൈര്യം. അതെന്തടി? ഒരു ദിവസം അണ്ണന്റെ ധൈര്യം ഒരു മൂർഖമ്പാബ് ഇങ്ങനെ നിക്കണു, എന്നിട്ട് അതുപോലെ അണ്ണനും ഇങ്ങനെ നിക്കണു. അണ്ണൻ മാറിയാ അണ്ണനെ പാമ്പ് കൊത്തും, പാമ്പ് മാറിയാ പാമ്പിനെ അണ്ണനെ കുത്തും. ഇങ്ങനെ മുഖാമുഖം നോക്കി തലചരിച്ച് തലചരിച്ച് 24 മണിക്കൂറാണ് രണ്ടുപേരും നിന്നത്. എന്നിട്ട് തലചരിച്ച് തലയടിച്ച് അണ്ണന്റെ കഴുത്ത് പൊട്ടി അണ്ണൻ ചത്തു. അപ്പൊ പാമ്പാ? പാമ്പഴങ്ങി പോയില്ലേ? ഓ പറഞ്ഞോലെ പാമ്പിനാട്ടി ശീലം ഉണ്ടല്ലോ. ഓ അതേടാ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഉയ്യോ, നിന്നോട് സംസാരിച്ചതിന്റെ സമയം പോയി. ഉയ്യോ ഡോക്ടർ ഇനി ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി വരും, ഞാൻ ഇനി എന്തോ ചെയ്യും. ദൈവമേ, ഡോക്ടർ ഇപ്പൊ വരുന്നോ? എങ്കിൽ ഞാൻ പോണു. അതെന്തിനാ സുധാകര? ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ അവ എന്നെ തല്ലും. അതെന്തിനാ എന്തിനാ ഡോക്ടർ നിന്നെ തല്ലിക്കൊല്ലുന്നത്? അവ എന്റെ മോനടാ, ഞാൻ ഡെയിലി ഇങ്ങനെ വരും, അവ എന്നെ ഓട്ടിച്ചുവിടും, ഞാൻ പോണു. എടാ സുധാകരാ, നമ്പർ മലയാളത്തിൽ പറയണമെങ്കിൽ പറ, ഞാൻ പോയിട്ട് സമയം ഉണ്ടെങ്കിൽ വിളിക്കാം. എടാ റാട്ടെ. ഞാൻ പറഞ്ഞത് വളരെ കറക്റ്റായി. അതായത് ഈ സ്കൂൾ നാടകമൊക്കെ ഓർമ്മ വരണമെന്ന് പറഞ്ഞില്ലേ, കറക്റ്റ് സ്കൂൾ നാടകം. ഈ ഇതുപോലത്തെ എടുത്താ പൊങ്ങാത്ത വിഗ്ഗൊക്കെ വെച്ച് ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ അഭിനയിക്കും. ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് നല്ല എക്സ്പീരിയൻസാണ്. മക്കളെ, ഈ ഡയലോഗ്, അമ്മുമ്മയുടെ ഡയലോഗേ, നീ തുടക്കത്തിൽ ഇങ്ങനെ സംസാരിച്ചു. അയ്യോടേ സുധാകരാ, നമ്മൾ സംസാരിച്ചിട്ട് പിന്നെ നിന്റെ സൗണ്ട് വന്നു. ഫുൾ അത് കീപ്പ് ചെയ്തില്ല. ഓക്കെ, നീ പിന്നെ പിടിച്ചില്ല. ആദ്യം മുതലേ വേറൊരു ടോൺ പിടിച്ചിട്ട് നിന്നു. ഞാൻ കെവിനല്ലേ, അത് എവിൻ്റെ കാര്യം പറഞ്ഞത്. പിന്നെ മൊത്തത്തിൽ നിങ്ങളുടെ ആ ഒരു സ്മാർട്ട്നെസ്, ഒരു സ്ക്രിപ്റ്റും ഒക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. അതെന്താന്നറിയോ മഞ്ജു, ഇവരുടെ ആ നേരത്തെ ഉള്ള കളിയില്ലേ, ഒരു ജെർക്ക് ചെയ്തിട്ടുള്ള കളി, അത് കിട്ടിയില്ല, അത് നമുക്കിവിടെ കിട്ടിയില്ല സത്യം പറഞ്ഞാല്. ഇത് പിന്നെ സബ്ജക്റ്റും ഈ പറയുന്ന അത്ര വലിയ സുഖമല്ല. പിന്നെ ആയുർവേദ ആശുപത്രി എന്ന് പറഞ്ഞൊക്കെ നല്ലതാണ്, എന്തോ എന്നിട്ട് അകത്ത് കുറവുകളൊക്കെ ഉണ്ട്. നിങ്ങളുടെ പ്രസന്റേഷനിലാണ് ഇന്ന് നിങ്ങൾ ഇച്ചിരി മടുപ്പായെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഓക്കെ, സ്ലാങ് പിടിക്കണം, വേറൊരാൾക്ക് പ്രായമുള്ള ആളുടെ ഇത് പിടിക്കണം. പിന്നെ പ്രായമുള്ള ആളുകളാണ് സാധാരണ ഇവന്മാർ ഇങ്ങനെ തെറിച്ച് കളിക്കുന്ന പിള്ളേരല്ലേ. ആ അതിന്റെ കൂടെ ബോഡി ലാംഗ്വേജ് പഠിക്കണം. പ്രായമായതിന്റെ ഈ ഇത് അമിത ഭാരമായി ഇപ്പൊ ഏതാണ്, തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിച്ചു, അതാണ് സംഭവിച്ചത്. പക്ഷെ സ്കിറ്റ് കുഴപ്പമില്ലാത്തൊരു സാധനമാണ്, ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക. കാരണം പിന്നെ ഒരു കാര്യമുണ്ട്, ഇവർ ഈ സ്റ്റേജിൽ മാത്രം ഒടുങ്ങാനുള്ള അല്ല, വെളിയിൽ പോയി ഇതുപോലെയുള്ള ഹെവി ക്യാരക്ടേഴ്സ് എടുത്ത് ചെയ്യാനുള്ളതാണ്. അത് അതിലേക്ക് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക. ഓക്കെ, കുഴപ്പമില്ലായിരുന്നു. സ്ക്രിപ്റ്റ് ഭയങ്കര വീക്ക് ആയിരുന്നു, അതിനകത്ത് വലിയ കണ്ടന്റ് ഒന്നും ഇല്ലായിരുന്നു. അത് ഓക്കെ, എത്രയുണ്ടടാ? ആദ്യമായിട്ടാണല്ലേ. അതും വേണോടാ, ഇവിടെ വന്നിട്ട് ഇതുവരെ ഇത് വാങ്ങിച്ചില്ലല്ലോ. അപ്പൊ അതിന് അതിൻ്റെതായ ഒരു സങ്കടം കാണും, ഇവരെന്നെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ, എന്നെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ അത് സെറ്റായി. ദേവ് സ്നാക്സ് നൽകുന്ന ഒരു ഉപഹാരം സ്ഥിരമുള്ളത് വാങ്ങിച്ചു. അപ്പൊ കാണാം, പോയിട്ട് വരും. അടുത്ത പ്രാവശ്യം പൊളിക്കണം. ഓക്കെ, പോയിട്ടോ. ഹലോ ബ്രോ. ഹലോ, എന്താ പേര്? മനീഷ്. ഇവിടെ നേരത്തെ വന്നിട്ടുണ്ട്? ആ, അന്ന് എത്രയായിരുന്നു അടിച്ചത്? രണ്ട് ബമ്പറും അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് മൂന്നാമത്തെ ബമ്പർ അടിക്കാൻ സാധിക്കട്ടെ. പിന്നെ നമുക്കിപ്പോ ഒരു ചിരി താക്കോലൊക്കെ ഉണ്ട്, 10 ലക്ഷത്തിലേക്ക് കടക്കുന്നത്. ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ഓൾറെഡി സെറ്റ് ആണ്, മച്ചാനോട് അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത് അതിലേക്ക് കടക്കാൻ സാധിക്കട്ടെ. ഉലുക്കി സർവത്ത് അടിച്ചു പെർഫോമൻസ് ഒക്കെ സത്യം. ഒരു നിമിഷം ഞാനിത് ആരാന്ന് ആലോചിച്ചു പോയി. ഭയങ്കര ചേഞ്ച്.
ഒരുപാട് നാളായി കണ്ടിട്ടും അല്ലേ, ഭയങ്കരമായി താടി. ഒരു 4 മന്ത്സ് ആയി താടി ഉണ്ട്. ആ എന്താ, ഓരോ കണ്ടന്റ് അയച്ചു കൊടുക്കും, ഇവർ റിജക്ട് ചെയ്യും, താടി വളർത്തും. ഓരോ കണ്ടന്റ് അയച്ചു കൊടുക്കും, റിജക്ട് ചെയ്യും, താടി വളർത്തും. അങ്ങനെ ഇവിടം വരെ. ഓ, ഞാൻ വിചാരിച്ചു ചിലപ്പോ ഇനിയിപ്പം വേറെ ആളാണെന്ന് വിചാരിച്ച് അയച്ച് സെലക്ട് ചെയ്തെന്ന് വിചാരിച്ചിട്ടല്ലേ. ചെറിയൊരു ഒരു ചേഞ്ച് ആരാണ് പ്രതീക്ഷിക്കാത്തല്ലേ. എന്തൊക്കെയുണ്ട് സുഖം? നന്നായി പോകുന്നു. ഈ പറഞ്ഞ പോലെ ഇവിടെ വന്ന് കിട്ടിയ പോസിറ്റീവ് വൈബ്സ് ജീവിതത്തിലുടനീളം പല സമയത്തും പല ഒക്കേഷനുകളിലും ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. 1-2 ചീഫ് ഗസ്റ്റ് ആവാനും എൻ്റെ അലുമിനി സ്റ്റുഡൻസ് എന്നെ വിളിച്ച് ഞാൻ പോലും അറിയാതെ വളരെ സർപ്രൈസായിട്ട് കഴിഞ്ഞ സൺഡേ എന്നെ ആദരിച്ചു, വലിയ ഫ്ലെക്സ് ഒക്കെ വെച്ച്. സോ ഹാപ്പി, ഭയങ്കര പോസിറ്റീവ് വൈബ്സ് ഇതുവരെ. അതേ സ്റ്റേജിന്റെ ഏറ്റവും വലിയൊരു ഗുണമാണ് ഇവിടെ വന്ന എല്ലാവർക്കും കിട്ടോ. ഒരു ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എല്ലാം ചെയ്തവർക്കും എല്ലാവർക്കും ഭയങ്കര പോസിറ്റീവ് എനർജി, പോസിറ്റീവ് എനർജിയും വൈബ്സ് ഭയങ്കരമാണ്. നമുക്ക് കിട്ടുന്ന റെസ്പോൺസും അതാണ് ഈ ഷോയുടെ ക്വാളിറ്റി. എന്ത് തോന്നുന്നു നമ്മുടെ ഷോയെ പറ്റി മനീഷിന്? എല്ലാരും ഒരുപോലെ പോസിറ്റിവിറ്റി പറയുന്ന ഒരു ഷോ ഉണ്ടോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്റെ അനുഭവത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. നമ്മൾ കണ്ടിരിക്കുന്ന പലരെയും നമ്മൾ പുതുതായിട്ടാണ് ഇവിടെ വരുമ്പോൾ കാണുന്നത്. അപ്പോൾ ആ അവരെ വേറെ പല സ്ഥലത്തും വെച്ച് കോമൺ പ്ലാറ്റ്ഫോമിലൊക്കെ കാണുമ്പോൾ അവർ പറയുന്ന ആ ഒരു പോസിറ്റിവിറ്റി എനിക്കൊന്ന് ചുരുക്കം ഷോകളിൽ മാത്രമാണ് എനിക്കൊന്ന് എൻ്റെ അനുഭവത്തിൽ ഇവിടെ മാത്രമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. വളരെ സന്തോഷം. എന്തായാലും നമുക്ക് തുടങ്ങാം. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്സ് നൗ. നമ്മുടെ ജീവിതം ഈ വേദി പോലെയാണ്, മൊത്തം എക്സ്പ്രഷൻസും ആക്ഷൻസാണ് അല്ലേ. കാലത്തിനനുസരിച്ച്, നമ്മുടെ ജോലിക്കനുസരിച്ച്, നമ്മുടെ അവസ്ഥക്കനുസരിച്ച് എക്സ്പ്രഷൻസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന്, പണ്ട് നമ്മൾ നടന്നു പോകുമ്പോൾ കാൽ തട്ടിക്കഴിഞ്ഞാൽ അയ്യാ എന്ന് പറഞ്ഞ് കറിയും. ഇപ്പോഴാണെങ്കിൽ നമ്മൾ ഔച്ച് എന്ന് പറയും. ഈ ഔച്ച് സിനിമയിലാണെങ്കിൽ ഏകദേശം ഈ ഭാഗത്തൊരു കിള്ളു കിട്ടിക്കഴിഞ്ഞാൽ ഔച്ച് എന്ന് കിട്ടും. പണ്ട് നമുക്ക് നല്ലൊരു സാധനം കണ്ടാൽ നമ്മൾ ഹായ് എന്ന് പറയും. ഇപ്പം നമ്മൾ വാ. പണ്ട് നമ്മൾ വെള്ളം കുടിക്കുന്നത് എങ്ങനെയായിരിക്കും, ദാഹിച്ച് കഴിഞ്ഞാൽ നമ്മൾ പട്ടി കുടിക്കുന്ന പോലെ. ഇപ്പം നമ്മൾ മാറിയിട്ട് പണ്ട് നമ്മൾ ചോറിന് എങ്ങനെയായിരുന്നു, തടുത്ത് കൂട്ടി ഞെരിച്ച്. ഇപ്പം നമ്മൾ മിക്സർ ഓപ്പറേറ്റ് ചെയ്യണ പോലെയാ, എങ്ങും തൊടാണ്ട് നേരെ അണ്ണാക്കി. കറിയും ഇവിടെ എവിടെയെങ്കിലും തൊട്ട് കഴിഞ്ഞാണ്ടല്ല പാൻകേക്കും ഫൗണ്ടേഷനൊക്കെ പോയി വിശപ്പങ്ങ മാറും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ എക്സ്പ്രഷൻസിനനുസരിച്ച് മാറുമ്പോൾ ഈ പ്രൊഫഷൻ അനുസരിച്ച് ഇത് മാറും. പണ്ട് നമ്മുടെ ഡ്രൈവേഴ്സ് വണ്ടി ഓടിക്കുന്നത് എങ്ങനെയാണ്, രണ്ട് കൈ ഉപയോഗിച്ച് ആനേനെ കൊണ്ടുപോണ പോലെയാണ്. നിങ്ങൾക്കറിയാമോ ഈ ഡ്രൈവർ വളച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ ഞാൻ ബസ്സിൻ്റെ ഫ്രണ്ടിൽ സ്ഥിരം കയറുമായിരുന്നു. ഭയങ്കര തിരക്കുണ്ടായിട്ടും സ്ഥിരമായി ബസ്സിൽ കയറുന്നത് ഈ തൊഴിൽ നോക്കി പഠിക്കാനാണ്. ഈ തൊഴിൽ നോക്കി പഠിക്കാൻ നിന്ന എന്നെ നാട്ടുകാർ ബസ്സിൽ ഫ്രണ്ടിൽ കയറണോണ്ട് വളരെ ചീത്തപ്പേരുണ്ടാക്കി. വെറുതെ അല്ല ഇവിടെ തൊഴിൽ പഠിക്കാത്തത്. പിന്നെ ഇപ്പോഴത്തെ ഡ്രൈവർമാർക്ക് പണ്ടത്തെ പോലെ വളച്ചെടുക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല. വളച്ചെടുക്കാൻ ഡ്രൈവർക്ക് എന്നല്ല, മൊത്തത്തിൽ പൊതുവെ വളച്ചെടുക്കാൻ കുറച്ച് എളുപ്പമാണ്. കാരണം ടെക്നോളജി അതിനെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അതായത് പണ്ട് നമ്മൾ രണ്ടു കൈ കൊണ്ട് വളച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ആഹാ ഗീറൊക്കെ ഇടുന്ന കണ്ട ഒരുമാതിരി നെയ്യലുവേല് ബ്ലേഡ് കയറ്റുന്ന പോലെ എന്താ ഒരു രസം. ഇനി ഇത് മാറി നമ്മളിപ്പോ ക്രിക്കറ്റിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ക്രിക്കറ്റിലെ എക്സ്പ്രഷൻസ് പറഞ്ഞാൽ ബാറ്റ്സ്മാൻമാർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ബാറ്റിംഗ് അറിയില്ലെങ്കിൽ പോലും ഇത് പഠിച്ചു കഴിഞ്ഞാൽ അവർ ബാറ്റ്സ്മാനായി. അതായത് നമ്മൾ ഈ ഔട്ടായി പോകുമ്പോഴത്തേക്കും ഇവർ കക്ഷത്തിൽ വെച്ചിട്ട് ഇവർ സമ്മതിക്കില്ല. എന്ത് പറഞ്ഞാലും ഇവർ സമ്മതിക്കില്ല. മിഡിൽ സ്റ്റംപ് തെറിച്ച് അപ്പുറത്തെ പറമ്പിൽ പോയിട്ടുണ്ടാകും. എന്നാലും യവന്മാർ സമ്മതിക്കില്ല, ഇങ്ങനെ നിൽക്കും. പിന്നെ പണ്ട് ടെണ്ടുൽക്കറ് സെഞ്ചുറി അടിച്ച എങ്ങനെയാ, ഹെൽമെറ്റ് എടുത്ത് മോളിയിട്ട് നോക്കി. ഇത് ഇപ്പോഴാണെങ്കിൽ ഒന്ന് നോക്കിക്കോണേ. ഇവിടെ ഇവൻ സെഞ്ചുറി അടിക്കണ കാണാൻ വേണ്ടി നട്ടപ്ര വെയിലത്ത് വെയിലും കൊണ്ട് വേർത്തിരിക്കുന്ന എന്നെ നോക്കി. ഇവൻ ഈ തെറിയൊക്കെ പറഞ്ഞു. ഇവന്റെ കഴിഞ്ഞ 3 കളിയിൽ ഡക്ക് അടിച്ചു സമ്മതിച്ചു, പിന്നെ വന്ന് സെഞ്ചുറി അടിച്ചു സമ്മതി. എന്റെ മുഖത്തേക്ക് കാരണം എന്നാത്തിനാന്നേ, ഞാനെന്ത് ചെയ്തിട്ടാ. ഇത് കളിക്കാര്. ഇനി കോച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഫുട്ബോളിലെ കോച്ചില്ലേ, ഈ ഫുട്ബോളിലെ കോച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 10 മുട്ട ഒരു 10 മെത്ത കൊടുത്താലും പുള്ളിയിൽ കിടക്കുകയില്ല. പുള്ളി എന്റെ മോളിൽ കയറി നിന്നിട്ട് ഉടനെ തന്നെ പുള്ളിക്ക് പെടപ്പാ. പുള്ളിയും ടെൻഷൻ അടിക്കും, കളിക്കുന്നവരെ ടെൻഷൻ അടിപ്പിക്കും, കളി കാണാൻ നമ്മളെയും ടെൻഷൻ അടിക്കും. അതൊക്കെ ക്രിക്കറ്റിൽ.
ക്രിക്കറ്റിൽ കോച്ചിന് ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാ അവിടെ ഇരുന്നതാ പുള്ളിയിൽ ആവറേജ് അടിയിൽ ഇരുന്നിട്ട് ആരെങ്കിലും വിക്കറ്റ് പോകും ആരെ ഇറക്കണം. എടേ നീ ബിൽഡപ്പ് ഒന്നും ചെയ്യണ്ട, പോയിട്ട് ഇപ്പം തന്നെ വരാനുള്ള അല്ലേ, 10-12 പേരുണ്ടല്ലോ, ആരെങ്കിലും ഒക്കെ ഇറക്കി വിടറേ. മനുഷ്യൻ ഇവിടെ ഉറക്കം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ ക്രിക്കറ്റിലെ ആ സംഭവങ്ങളുണ്ട്. ഈ ക്രിക്കറ്റ് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സിനിമയും പറയണം. ഇപ്പം സിനിമയിലെ എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഒരു സിനിമ അല്ലെങ്കിൽ 3 അടുപ്പിച്ച് ഹിറ്റായാൽ മാത്രമാണ് താരങ്ങളെ നമുക്ക് അഭിമുഖത്തിന് കിട്ടുകയുള്ളൂ. അവർ വന്നാൽ തന്നെ ഒരു കസേര എടുത്തിട്ട് അവർ കൂളായിട്ട് ഇങ്ങനെ സംസാരിക്കും. ഇപ്പോൾ ഒരു പടം അങ്ങനെ ഹിറ്റായി കഴിഞ്ഞാൽ അതേ പടം കണ്ടോ, എൻ്റെ പടം ഇന്ന് ഒ ടി ടിയിൽ റിലീസായിട്ടുണ്ട്, നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ കാണും. ഇനിയിപ്പോൾ 3rd ഹിറ്റായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡയലോഗില്ല, മൊത്തം ബീപ്പ് മാത്രമാണ്. എടാ നീ എന്ത് ബീപ്പ് പരിപാടിയാണ് ചെയ്യുന്നത്? ഒരുപാട് ബീപ്പിലെ പരിപാടി. ഇവരുടെ ഈ ബീപ്പ് കേട്ട് കഴിഞ്ഞാണ്ടല്ല നമ്മുടെ ബീപ്പ് ഷൂട്ടപ്പ് ചെയ്യും. ഇത് നായകന്മാരുടെ അല്ലെങ്കിൽ ആക്ടർമാരുടെ സാധനം. ഇനി ആക്ടേഴ്സുമാരുണ്ട്, അവരുടെ കാര്യം എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു പടം എങ്ങാനും ഹിറ്റായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം വരും ക്യൂട്ട് ഫോട്ടോ. അടുത്ത 2 ഫ്ലോപ്പായാൽ ഉടനെ വരും ബോൾഡ് ഫോട്ടോഷൂട്ട്. ഇനി 4th ഫ്ലോപ്പായ നിരാശ. നമ്മൾ നിരാശ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിലുള്ളതെല്ലാം കളഞ്ഞ് നമ്മൾ കാശിക്ക് പോകും. ഇവർ പുറത്തുള്ളതെല്ലാം കളഞ്ഞ് മാലിക്ക് പോകും. മാലി ബീച്ചിൽ ചെന്ന് 2-3 ഫോട്ടോ എടുക്കും. അതിലൊരു ഫോട്ടോ ഏതെങ്കിലും ഒരു ഊള ഓൺലൈൻ മാധ്യമത്തിന് കൊടുക്കും. ആ മാധ്യമത്തിലെ അവമാനാണെങ്കിൽ ഈ കോർപ്പറേഷൻ്റെ ചോട്ടിൽ പൈപ്പ് മറ്റേ കുടം വെച്ചേക്കണ പോലെ നോക്കിയിരിക്കുക. ആ സാധനം വലിച്ചു എടുത്തിട്ട് ഉടനെ ഒരു ക്യാപ്ഷനാണ്, നടിയുടെ ബീച്ച് ഫോട്ടോ ആരാധകർ പണിക്കൊന്നും പോവാതെ ഏറ്റെടുത്തു. അതുകൊണ്ട് തീർന്നോ? തീർന്നില്ല. അതിൻ്റെ തൊട്ട് താഴെ ഒരു ഞരമ്പൻ ഏതോ ഒരു ഫേക്ക് ഐഡിയിൽ നിന്നും ഒരു കമൻ്റ് ഇടും. അത്രയും തിരക്കായിരിക്കുന്ന നടി ഓടി വന്ന് ഈ സെലക്റ്റഡ് കമൻറ്റിന് മറുപടി കൊടുക്കും. വെറും മറുപടിയല്ല, ഞരമ്പൻ്റെ മറുപടി അണ്ണാക്കി. അതായിരിക്കും ക്യാപ്ഷൻസ്. ഈ സിനിമാ നടിയുടെ സിനിമ 10 ഓടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഈ ഫോട്ടോയും ഈ കമൻറ്റും ഒരു 100 ഇവിടെ കിടന്ന് ഓടും. ഇനി സിനിമയൊക്കെ മാറി ടെലിവിഷനിൽ വന്ന് ഈ പ്രോഗ്രാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം എക്സ്പ്രഷൻസും ചിരിയാണ്. ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ചിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ലോകത്തുണ്ട്. പക്ഷേ ചിരി വന്നു കഴിഞ്ഞാൽ ഉടനെ ബട്ടൺ അടക്കുന്ന 3 സംഭവങ്ങളെ ഈ ലോകത്തുള്ളൂ. അത് ഈ ഇരിക്കുന്ന മഹാസംഭവങ്ങളാണ്. നേരത്തെ താടി ഇല്ലാതെ വന്നപ്പോഴേ ചെയ്യുന്ന കാര്യങ്ങൾക്കൊരു പ്രസന്നതയുണ്ടായിരുന്നു. ഇപ്പൊ താടിയൊക്കെ വളർത്തിയപ്പോ ഏതോ ഒരു ബുദ്ധിജീവി വന്ന് എന്തോ ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടിയത്. സംഭവങ്ങൾ കണ്ടതിനൊക്കെ നല്ലായിരുന്നു. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കുറച്ചുകൂടെയൊക്കെ ഹാസ്യം നിറഞ്ഞ കാര്യങ്ങളുണ്ടായിരുന്നു. പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റാണ്, ക്രിക്കറ്റിൻ്റെയും ഫുട്ബോളിൻ്റെയും തിയേറ്ററിൻ്റെയും ടിവിയുടെ എല്ലാം പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ്. ചിരിക്കാനുള്ള കണ്ടൻറ് കുറവായിരുന്നു അതിൽ. ഓക്കെ, പക്ഷെ നല്ല നല്ല പെർഫോം ചെയ്തത് നല്ല രീതിയിലാണ്. ഓക്കെ, ഇതിൽ നർമ്മമായിട്ടുള്ള സംഭവങ്ങളുണ്ട്, നർമ്മം അടങ്ങിയിരിക്കുന്ന സംഭവങ്ങളുണ്ട്. പക്ഷെ അത് നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്കത് കൊടുക്കുമ്പോൾ അതിനകത്ത് ചേർക്കേണ്ട മസാലകൾ കുറവായിരുന്നു. പക്ഷെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. മസാലകൾ മസാല മനീഷ് ഒരു സോഷ്യൽ സെറ്റയർ ആണ് ഉദ്ദേശിച്ചത്, പക്ഷെ ആ സ്ക്രിപ്റ്റിന്റെ സ്ട്രക്ചർ ശരിയായില്ല. മനസ്സിലായോ? അതിൻ്റെ ഒരു കണക്ഷൻ സാധനങ്ങളൊക്കെ ഈ ചേച്ചി പറഞ്ഞ പോലെ അതിനകത്ത് വന്ന സാധനങ്ങളെല്ലാം നമ്മുടെ ആനുകാലിക സംഭവങ്ങളാണ്. അത് സ്ട്രക്ചർ ചെയ്തത് ശരിയായില്ല, കുറച്ചുകൂടെ ഈസി ആക്കായിരുന്നു. അത് ഇക്ക പറഞ്ഞ പോലെ ഒരു ഭിന്ന താടിയും കൂടെ ഉള്ളോണ്ട് ഒരു ഒരു ബുദ്ധിജീവി പ്രഭാഷണം ഒക്കെ ആയിട്ടാണ് ആദ്യം കയറിയത്. അത് ഈ ഒരു അവസാന ഭാഗമായപ്പോൾ കുറെ ഈസിയായി. അപ്പം പിന്നെ റീവർക്ക് ചെയ്യാമായിരുന്നു സ്ക്രിപ്റ്റ്, കുറച്ചുകൂടെ ഈസി ആക്കായിരുന്നു. അപ്പൊ അടുത്ത പ്രാവശ്യം കുറെ കൂടെ ഈസി ആക്കും. സാധനം കൊള്ളാം, കണ്ടന്റ് കിടിലുമാണ്, സ്ട്രക്ചർ ചെയ്ത രീതി ശരിയായില്ല. അത് മനീഷിന് എന്നെ മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ ഇതിങ്ങനെ പോട്ടെ, അടുത്ത പ്രാവശ്യം പിടിക്കാം.
ഒരു ചിരി 5000 ദിവസം മതി. അടുത്ത പ്രാവശ്യം പൊളിക്കും. എന്തായാലും കുഴപ്പമില്ല ചാനെ, അടുത്തതിലേക്കുള്ള ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ ആയിട്ട് കണ്ടാൽ മതി. ഓക്കെ, അടുത്ത പ്രാവശ്യം ഒരു മീശ എടുത്തു പോയിട്ടുള്ളത്. ഇനി നമുക്ക് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലേക്ക് കടക്കാം. ഇപ്രാവശ്യം സ്കൂൾ കലോത്സവം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എ ഗ്രേഡ്, അതായത് കലോത്സവത്തിന് എ ഗ്രേഡ് ലഭിച്ച മോണോ ആക്ടിലെ കുറച്ച് കുട്ടികളാണ് ഇവിടെ വന്നേക്കുന്നത്. എല്ലാവരെയും വിളിക്കണം, നമുക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് അക്സസിബിൾ ആയ 4 പേരെ നമ്മൾ വേദിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അണ്ണ വിളിക്കട്ടെ, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ് കുട്ടികളെ. ഹലോ, ഹായ്, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. എന്താ പേര്? മോളുടെ പേര് അമിഷ. അമിഷ, കാർത്തിക് സൂര്യ. ദേവ് സൂര്യ, കൊള്ളാല്ലേ. മോളുടെ പേര് ശ്രദ്ധാ സന്നി. ശ്രദ്ധാ സന്നി. പവൻ റോയ്. പവൻ റോയ്. ഓ സീരിയസ്, ഭയങ്കര കുറച്ച് മറ്റേ ക്യാപ്റ്റൻ അജു ചേട്ടനായി ശവമായി എന്നൊക്കെ. നാട് എവിടെയാ? ഞാൻ മലപ്പുറം. ഞാൻ കോഴിക്കോട്. ഇടുക്കി. ഞാൻ ഇടുക്കി. മോണാക്ട് ഏത് വിഭാഗം ആയിരുന്നു? ഞാൻ HS. HS ആ? ഏത് സ്കൂളാ? DHS കുഴിത്തുളു. കുഴിത്തുളു? കുഴിത്തുളു. കുഴിത്തുളു എവിടാ? ഇടുക്കി. ഇടുക്കി. ചെയ്തത് എന്ത്? എന്ത് തീം? എന്തായിരുന്നു തീം? മീൻസ് രാഷ്ട്രീയത്തെ ഒരു ഹ്യൂമർ ആക്കി അവതരിപ്പിക്കുന്നു. പൊളിറ്റിക്കൽ സെറ്റയർ. അതിൽ എന്തെങ്കിലും ഒരു പീസ് ഒന്ന് ചെയ്ത് കാണിക്കാമോ? അന്നേ ഞാൻ പറഞ്ഞതാ, ഈ സോളർ മസാല കൊണ്ട് ബിരിയാണി വെക്കണ്ടാന്ന്. അത് വല്ല തൈരുവെങ്കായ സാധം ഉണ്ടാക്കാനേ പറ്റൂന്ന്. ഇമ്മനോ സൊള്ളയിലാകണ്ടല്ല, അത് എന്നാട് വേണ്ട കേട്ടാ. നീയേ സ്വർണ്ണ ബിരിയാണി വെച്ചവളാണെങ്കിലേ, ഞാനേ സോളാർ കൊണ്ട് ആ പഞ്ചുട്ടവള അയ്യാ അമ്പടി പുളിസോ അരിയും തിന്ന് ആശാശിനി കടിച്ച് എന്നിട്ടും പട്ടിക്ക് മുറുമുറുപ്പ്. മുറുക്കുമടി ഞാൻ മുറുക്കും. എനിക്ക് അങ്ങോട്ട് ഡൽഹിയിലും പിടിയാ കേട്ടോ. സെക്രട്ടേറിയറ്റിലെ നാഴ്ചവരികൾക്കുള്ളിലെ സ്വപ്ന റാണിയായിരുന്നടി ഞാൻ. ആ എന്റെ സ്വപ്നങ്ങളെ പാസ്വപ്നങ്ങളാക്കിയത് നീ. നീ ഓർത്തിയാ എടി പുളിസാ? നീ തിന്ന ഉണ്ട തന്നെ അടി ഞാനും തിന്നത്. പക്ഷേ നമ്മളെ ഉണ്ട തിരിച്ചത് ഈ ക്യാമറ കണ്ണുകളാണ്. ഓ പെട്ടെന്ന് വൈബ്രന്റ് ആയി കേട്ടാ സ്റ്റേജ്. ഇവിടെ അടിപൊളിയായിരുന്നടാ. താങ്ക് യു. ശ്രദ്ധ മോളെ എന്ത് ഐറ്റമാ ചെയ്തത്? ഐ മീൻ ഹയർ സെക്കൻഡറി സെക്ഷൻ മോണോ ആക്ട്. മോണോ ആക്ട്. മോണോ ആക്ടിൽ എന്ത് ആയിരുന്നു? നമ്മുടെ ഈ യുവതലമുറ ഇപ്പം അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഓരോ അപകടങ്ങളിൽ പെട്ട് അകാലത്തിന് മരണം പ്രാപിക്കുന്നത്. കാരണം നമുക്ക് ഭാവിയിൽ അവരെ ആവശ്യമുണ്ട്, പക്ഷെ അകാലത്തിൽ അവർ മരണം പ്രാപിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് ചെയ്തിരിക്കുന്നത്. അച്ഛനും കുറെ കൊടി പിടിച്ച തുള്ളിയതല്ലേ, ഒടുവിൽ കൂമ്പനിടിയും കിട്ടി കട്ടിലും കുഴിയിലായപ്പോ നോക്കാൻ ആരെങ്കിലും ഉണ്ടോ? പോകല്ലേടാ. ഹാ അമ്മ ഇങ്ങനെ സെന്റി അടിക്കാതെ നീ. ഇന്ന് കോളേജ് ഇലക്ഷനാ, എന്റെ ഭാവി നിശ്ചയിക്കുന്ന ദിവസമേ. കോളേജിൽ നമ്മുടെ സോജന കുത്തുകൊണ്ടു. എന്നിട്ട് സോജ പോയി. ഞാൻ ഇടക്ക് വെച്ച് വിചാരിച്ചു ഞാൻ കരഞ്ഞു പോകുന്നു. ഷോ അടിപൊളിയായിരുന്നടാ. അടിപൊളിയായിരുന്നു. താങ്ക് യു. അത് നമ്മുടെ സമൂഹത്തിൽ പണ്ട് കാലത്ത് നിലനിന്നിരുന്ന സവർണാധിപത്യത്തിന്റെ ഒരു നേർചിത്രം തന്നെയായിരുന്നു എന്റെ മോണാക്കിലൂടെ ചെയ്തത്. നമുക്ക് അതിന്റെ ശകലം ഭാഗം ഒന്ന് കണ്ടാലോ. കനകം പാളട പ്രഥമൻ വേണ്ടു വേണ്ട അങ്ങോട്ട് സ്വർണ്ണ നിറയുണ്ട് അവിടെ. ഇഷ്യ അങ്ങോട്ട് ചെലുത്തി പോയോന്നൊരു സംശയം. വൈഷോഭം വൈഷോഭം. ആരാവിടെ ആരാവിടെ പാട്ട് മണിക്ക് നിക്കണേ? ഹൈ ആരാന്നാ ചോദിച്ചേ? ഏനാമ്പ്ര ചാത്തൻ ഇവിടെ മൂര്യാളം നോക്കാൻ ആളെ വേണമെന്ന് രാമൻ നായർ പറഞ്ഞിട്ട് വന്നതാ. എന്നിട്ട് കണ്ടിട്ട് മൂര്യാളക്കാരും നികൃഷ്ടാണല്ലോ. അങ്ങോട്ട് മാറിക്ക, അങ്ങോട്ട് മാറിക്കാന്നാ പറഞ്ഞേ. ഏനൂര്യാളെ നന്നായി നോക്കിക്കോളാം അമ്പ്ര,
തിന്നാൻ എന്തേലും തന്നാ മതി. ഇപ്പൊ കണ്ടതോ കണ്ടു, നീന്റെ കൺവെട്ടിൽ കാണുന്നത്. രാമണ്ണായരെ, എടോ രാമണ്ണായരെ, ഹൈറ്റ് അണിന്റെ കൂടെ പോയി കിടക്കുക. ഈ അശ്ലീകളത്തെ ആലയിൽ പറപ്പിക്കുക. മുറ്റവും കളപ്പുരവും പുണ്യാഹനം തളിച്ച് ശുദ്ധീകരിക്കുക. അശ്ലീകളം ശകുനം മുടക്കി. അതിനെ പ്രതിരോധിച്ച് കല്ലുരുട്ടി പണിയെടുത്ത നമ്മുടെ അമ്മമാർ അന്നോർത്തു കാണണം ഈ തലമുറയെങ്കിലും രക്ഷപ്പെട്ടേക്കുമെന്ന്. കുട്ടികളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മനുഷ്യന്റെ പ്രത്യുത്പാദന പ്രക്രിയയുടെ ഭാഗമായി സ്ത്രീകളിൽ കണ്ടുവരുന്ന ആർത്തവത്തെ കുറിച്ചാണ്. മോനെ അനൂപെ, നീ കാണുന്ന നിന്റെ ടീച്ചർക്കും നിന്നെ 10 മാസം ചുമന്ന നിന്റെ അമ്മയ്ക്കും ഈ ലോകത്തെ സകലമാന പെണ്ണുങ്ങൾക്കും ഈ പ്രക്രിയ നടക്കും. അടിപൊളി ടീച്ചറെ, അടിപൊളി. ഛർദിയുടെ അവസാന മണിക്കൂറുകളില് ചൂടുവെള്ള സഞ്ചി അടിവയറ്റിലും വെക്കുമ്പോ 1000 തേളുകള് നിർത്താതെ നിർത്തം വെക്കുന്ന വേദനയാ ടീച്ചറെ, വേദനയാ. അല്ലോ 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 അല്ലോ, ഐ എന്തുട്ടാ മോളെ വേണ്ടേ? ഡോക്ടറെ കുറിപ്പുണ്ടോ? ഇല്ല ചേട്ടാ, ഒരു സാനിറ്ററി നാപ്കിൻ. ക്തം പറ്റാനുള്ള അല്ലേ? ഇച്ചിരി വില കൂടിയത് തന്നെ ആയിക്കോട്ടെ. വേണ്ട ചേട്ടാ, പൊതിയണ്ട. പൊതിയാതെ പിന്നെ ആൾക്കാര് കാണില്ലേ ചേട്ടാ? ഒളിച്ചടത്താൻ ഇത് കഞ്ചാവ് മയക്കുമരുന്നൊന്നല്ലല്ലോ. ഭാരി പറക്കുന്ന ഈ മുടിയിഴകള് പോലെ, കണ്ണീ നിറ്റിയിഴാതെ കാത്തു നിൽക്കുന്ന ഈ കണ്ണീര് പോലെ, ഇതും ഇതും ഞങ്ങളുടെ ഐഡന്റിറ്റി ആണ് ചേട്ടാ. യൂണിവേഴ്സിറ്റി വിഭാഗത്തിൽ കലോത്സവത്തിന് മോണോ ആക്ട് സമ്മാനം നേടിയ ഒരു അടിപൊളി പ്രഗത്ഭ പ്രതിഭ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ ഈ കുഞ്ഞു പ്രതിഭകൾക്ക് സമ്മാനം കൊടുക്കാൻ ഞാൻ സാബു അണ്ണ തന്നെ വെൽക്കം ചെയ്തോളൂ. അണ്ണ പ്ലീസ്. അപ്പം നിങ്ങൾക്ക് കിട്ടിയ ഒരുപാട് പുരസ്കാരങ്ങൾക്കിടയിൽ ഞങ്ങളുടെ ഈ ചെറിയ സ്നേഹ സമ്മാനവും നിങ്ങൾ കാത്തു സൂക്ഷിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചുള്ളൂ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് കുട്ടികളെ, പോയിട്ട് വരൂ. മോണോ ആക്ടിൽ സമ്മാനം നേടിയ 4 മിടുക്കന്മാരും മിടുക്കികളും ഇപ്പോൾ ഇവിടെ വന്നിരുന്ന സുഹൃത്തുക്കളെ. ഇനി ഞാൻ വേദിയിലേക്ക് വിളിക്കാൻ പോകുന്നത് മിമിക്രിയിൽ സമ്മാനം നേടിയ കുറച്ച് മിടുക്കന്മാരെ മിടുക്കുകളെയാണ്. കുട്ടികളെ, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. പേരെന്താ? എന്റെ പേര് മഹേശ്വർ. മഹേശ്വർ, മോളുടെ പേര്? എന്റെ പേര് മഹിമ. മഹേശ്വർ പിന്നെ ആരാ? മഹിമ. മഹേശ്വരും മഹിമയും ഇതിനു മുമ്പ്. മഹാദേവനും മഹിമ, ചേട്ടനും ഞാനും. ഓ, ചേട്ടനും ഞാനും, മഹാദേവനും. മോടെ പേര്? ലക്ഷ്മി. ലക്ഷ്മി. ആർച്ച. ആർച്ച. ആർച്ച ചെയ്ത ഐറ്റത്തിൽ ഏതെങ്കിലും ഒരു പീസ് അവതാറിന്റെ ട്രെയിലർ ചെയ്യാം. Avatar, the way of life. While our fans on the big guys. So what is this episode like?
അണ്ണാ മറ്റേ തിങ്ങലൊക്കെ മറഞ്ഞോളും ഞാൻ കണ്ട്. അടുത്ത ആള് ചെയ്തേ മോളുടെ മാസ്റ്റർ പീസ് എന്താണ്? അതൊരു വെറൈറ്റി പൂച്ചയാണ്. രാത്രികാലങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം കാമുകൻ പൂച്ചകളുണ്ട്. ഇവർ തന്റെ കാമുക പൂച്ചകളെ എങ്ങനെയാണ് വിളിക്കാറുള്ളത് എന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇത് കാണുന്ന കാമുകി പൂച്ച. അപ്പോൾ ഇത് കാണുന്ന കാമുകി പൂച്ചയുടെ ചേട്ടൻ പൂച്ച. അപ്പോൾ എന്തായാലും ഒരു അടി നടക്കാൻ ചാൻസ് ഉണ്ട്. അടിപൊളി മക്കളെ. എടാ നിന്റെയോ? ഞാൻ ഉമ്മൻചാണ്ടി സാറ്, വിനായകൻ, പിന്നെ മമത മോഹൻദാസ്. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഒന്നും പറയാനില്ല. ഞാന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊള്ളും. മക്കളെ നീയോടാ? ഞാൻ ചെയ്തത് വാർത്താ ചർച്ച, നരബലിയുടെ വാർത്താ ചർച്ചയായിരുന്നു. ഇപ്പോൾ നമ്മുടെ കൂടെ എത്തിയിരിക്കുന്ന ആസിഫ് അലിയാണ്. ആസിഫ് അലി, താങ്കൾക്ക് കേൾക്കുന്നുണ്ടോ? ആസിഫ് അലി, എന്താണ് ഈ നരബലിയെ കുറിച്ച് പറയാനുള്ളത്? ആസിഫ് അലി വിൻസി അല്ല, ഷൈല. ഷൈലയാണ് ഈ കേസിലെ പ്രതി. കെട്ടിപ്പിടിച്ച എന്നാ ചെന്ന് കേറി കൊടുക്കാൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ കൂടെ ജയറാം മേട്ടൻ, ജയറാം മേട്ടൻ എത്തിയിട്ടുണ്ട്. ജയറാം മേട്ട, കേൾക്കുന്നുണ്ടോ? ഈ നരബലിയെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എന്റെ പൊന്നു ശൈലേ, എന്തൊരു കൂലവടി ഇത്! എന്റെ ജയറാമേ, ശൈലയുടെ കോലത്തെ പറ്റിയല്ല പറയാൻ പറഞ്ഞത്, ശൈലയുടെ വിഷയത്തെ പറ്റി പറയൂ. ഞാനെന്ത് പറയാന, നമ്മുടെ അജു വർഗീസ് പറയല്ലോ, അങ്ങനെ പോവേ. ഞാൻ ഒരുപാട് പേർക്ക് സമ്മാനം കൊടുത്തിട്ടുണ്ട്, ഒരുപാട് സമ്മാനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ നിമിഷം ഈ കലാകാരന്മാരെ ട്രോഫി കൊടുത്ത് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ എല്ലാവരുടെയും അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും. ഓക്കെ, പോയിക്കോളൂ. മിമിക്രി നമ്മൾ കണ്ടു, മോണോ ആക്ട് നമ്മൾ കണ്ടു, പക്ഷെ ഇതിന്റെ കൂടെ ആക്ടിംഗ് കൂടെ കണ്ടില്ലെങ്കിൽ എങ്ങനെയാണത് പൂർത്തിയാവുക? മികച്ച നടൻ ആൻഡ് നടി കാറ്റഗറിയിലുള്ള നാല് കുട്ടികളെ നമ്മൾ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സുഹൃത്തുക്കളെ, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. ചക്കരേ, പേരെന്താടാ? അഭിനവ്. അഭിനവ്, അഭിനയം അഭിനവ്. മോളുടെ പേരെന്താ? നിതീന. നിതീന, എത്രയിലാ പഠിക്കുന്നേ? എട്ടില്. എട്ടില്. മോന്റെ പേരെന്താ? അർജുൻ. അർജുൻ. നിളാൻ ഔഷാദ്. നിളാൻ ഔഷാദ്. രണ്ടുപേരും പ്ലസ് ടു. ഓക്കെ. മോളെ സ്കൂളിലെ നിള? ഞാൻ നടക്കാവ് ഗേൾസ്, കോഴിക്കോട്. നിങ്ങൾ? മോനോ? ഞാൻ കണ്ണൂർ, പെർളശ്ശേരി. എന്തായിരുന്നു സമ്മാനം? എന്തായിരുന്നു? മികച്ച നടൻ HSS വിഭാഗം. മികച്ച നടൻ. മോക്കോ? മികച്ച നടി HSS. നടനും നടിയും. നിങ്ങളും ഹൈസ്കൂൾ വിഭാഗം അല്ലേ? ഹൈസ്കൂൾ വിഭാഗം. ഒരുമിച്ചായിരുന്നു അതോ വേറെ വേറെ ആയിരുന്നു? അപ്പം ഓവറോൾ കിരീടം കിട്ടിയ കോഴിക്കോട് നിന്ന് തന്നെ തുടങ്ങാം. നിളയെന്ന് തുടങ്ങാം. ഞാനും മാലാഖയും തമ്മിലുള്ളൊരു സീക്വൻസ് ആണ്. മാലാഖ ഇല്ല, ഞാൻ എന്റെ ഡയലോഗ് പറയാം. നീ ഏതാടി? മാലാഖമാര് പിന്നെ സ്വർഗത്തു നിന്നല്ലാണ്ട് അങ്ങ് റഷ്യ എന്നാണല്ലോ വരുന്നേ. മനസ്സിലായടി, തന്നെ ചാക്കോച്ചി കടത്തിവിട്ടതല്ലേ. എടി ചോക്കോച്ചി അല്ലടി, ചാക്കോച്ചി എന്റെ കാര്യസ്ഥൻ. അവനാ തന്നെ പോലെ തേടാകുടങ്ങളൊക്കെ കൂടെ പറഞ്ഞേക്കുന്നേ. ഓൾ ഒടുക്കത്തിനു മാലാഖ വന്നേ, വന്ന് കിടന്നേ. കർത്താവേ, ഓ മനുഷ്യനൊക്കെ പേടിച്ച് മരവിച്ചു പോയി. ഊരിമ്പോട്ടോ ഒടുക്കൊരു തമാശ. മോളെ കൊച്ചുമാലാഖേ, നമുക്ക് ഈ വിലക്കപ്പെട്ട കനി നിന്ന് തുടങ്ങാം. Thank you.
അടിയുള്ളായിരുന്നു. മാലാഖയ്ക്ക് ഡയലോഗ് ഉണ്ടോ? ആ ഉണ്ട്. ഉണ്ടല്ലേ, അടിപൊളിയായിരുന്നു. നമുക്ക് അവിടെ ഒരു മാലാഖ ഉള്ളതായിട്ട് തോന്നി. സത്യം പഠിച്ചിട്ട് കൊടല് കാളന്ന് ആരെങ്കിലും സത്യം വെച്ചിട്ട് പിന്നെ അമ്മ വന്നിട്ടുള്ള സീന ടക്കറെ ക്യാരക്ടർ അറിയില്ലടാ. അമ്മേ, അമ്മയുടെ മുൻ കള്ളം പറഞ്ഞിട്ടില്ല, കട്ടിട്ടില്ല, സത്തിരിക്കാനാവൂലമ്മേ. ചേച്ചി ഇമോഷണൽ ആയി, എനിക്ക് ചേച്ചി മനസ്സിലായി. കണ്ണ് അറിഞ്ഞിരിക്കുന്നു നോക്കിയ അണ്ണ, മഞ്ചേച്ചി ഒക്കെ കരഞ്ഞ്. എന്നിട്ട് നീ അറിഞ്ഞില്ലേ അണ്ണ, ഞാൻ സെന്റിമെന്റൽ ആയിപ്പോയി. അസറിഞ്ഞ അത് അകത്തോട്ട് വലിച്ചെടുക്കണേ. പിന്നെ അർജുൻ, അർജുനല്ലേ, അർജുന്റെ ആ ഇരുന്ന് കഴിയുമ്പഴത്തേക്ക് ബോഡി ബോഡി ശൃംഖലാവും. ഹൈസ്കൂൾ വിഭാഗം മികച്ച നടിയല്ലേ മോള്? മോള് അവിടെ ചെയ്തത് ആ പ്രൈസ് കിട്ടിയ സാധനം ഒന്ന് കാണിക്കോ. ഞാൻ എന്റെ അമ്മേ പറ്റിച്ചതാ ഈ വേഷം. പിന്നെ റോൾ അഭിനയിക്കുന്ന ഞാനല്ലേ വയറു നിറച്ചു ഭക്ഷണം കഴിച്ച് സ്റ്റേജിക്കാറാ. എനിക്ക് വേഷക്കും തന്നു. നാടകം പഠിപ്പിക്കുന്ന അരുണേട്ടൻ പറഞ്ഞിട്ടുണ്ട് വിശപ്പിന്റെ റോൾ അഭിനയിക്കാൻ. വിശപ്പ് എന്താണെന്നറിയുന്ന, ദാരിദ്ര്യം എന്താണെന്നറിയുന്ന ഒരാൾക്കേ പറ്റിയത്. ഞങ്ങളെ നാടകത്തിലെ വിശപ്പിന്റെ റോൾ അഭിനയിക്കുന്ന ഞാനാ. എനിക്കും എന്റെ ഈ അമ്മയ്ക്കാളാ വിശപ്പ് എന്താണെന്നറിയാത്ത. അല്ല അമ്മ, അമ്മക്കറിയാ കറയാനാണ് പരിപാടിയെങ്കില് വിട്ടോളം ആ പത്ത് സീനാപ്പെട്ട ബ്ലൈൻഡ് ഷോട്ടിലേക്ക്. അവിടെയാണ് ഞങ്ങള് കുട്ടിയാള് മാഷുമായി വഴക്കോർമ്മ പോയി കറിയാറ്. ഞങ്ങളെ കണ്ണീര് വളക്കിയിട്ടാ ആ പ്ലാവ് വളർന്നു വെയിലായത്. ഒന്നിട്ട് അതിന്റെ ചക്ക കൊട്ടിക്കൊണ്ടെന്ന മാഷുമാരും. തീപ്പൊരി ആളാണ് തീപ്പൊരി. എന്ത് എന്ത് ക്യാരക്ടർ? അപ്പൊ തൊപ്പി ഒരു മാറ്റ്. എന്റെ അപ്പ അഭിനയിച്ച ഒരു കുട്ടിയുണ്ട്, ആ കുട്ടീനെ ഞാൻ വിളിച്ചോട്ടെ. അമലേ, അമലേ അവിടെ നോക്കി വിളിച്ച് ഇവിടുന്ന് വരുന്നടാ. സഹനടൻ, സഹനടൻ, സഹനടൻ. ധനബാലം മുതലാളി, വെൽക്കം മൈ ബോയ്. സ്രാണക്കല്ലേ, സുഖമല്ലേ? എന്ത് സുഖന്റെ മുതലാളി, ജയിലൊന്നും പണ്ടത്തോലല്ലാന്ന്, കഷ്ടപ്പാടാണ്. ഡോണ്ട് വറി, അതെല്ലാം വിട്, നമുക്ക് നമ്മുടെ ഓപ്പറേഷൻസ് തുടങ്ങണ്ടേ. ചന്തയിൽ ഉണക്കമ്മി വിൽക്കണം, ഓണക്ക ലീലാമ 350 രൂപയും പലിശയും. അവളെ ഞാൻ പൊക്കിയിരിക്കും. ഓ മൈ ഗോഡ്, ഇംപോസിബിൾ. യെസ് ബോസ്, പറയൂ. കൊട്ടോ മുറോ വിൽക്കണ, കയ്യിലെ മുറത്ത് ദാക്ഷായണി 1000 രൂപയും. അതിന്റെ വലിച്ചും പലിശയുടെ വലിച്ചും കൂട്ടു വലിച്ചും തന്നിട്ടില്ല മൈ ബോയ്. മൂന്ന് മാസം വലിച്ച തന്നിട്ടില്ലെന്നോ? യെസ് മൈ ബോയ്, ജസ്റ്റ് 3 മന്ത്സ്. ഓ മൈ ഗോഡ്, ഫിൽ ഇൻ ദി ബ്ലാസ്റ്റ്, ഫിൽ ഇൻ ദി ബ്ലാസ്റ്റ്. ടിങ്ങിൾ ടിങ്ങിൾ ലെറ്റ് ഇറ്റ് സ്റ്റാർട്ട്. ആനക്കല്ലി. എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. ജഡ്ജ്മെന്റ് അപ്പൊ കിടിലായിരുന്നു. കിടിലായിരുന്നു സത്യം. സെലക്ഷൻ
അർഹിക്കുന്നവർക്ക് തന്നെ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ സത്യം പറഞ്ഞാല് ഞങ്ങളെ കരയിപ്പിക്കുകയും ചെയ്തു, ചിരിപ്പിക്കുകയും ചെയ്തു. അടിപൊളി നാലു പേര്. അപ്പോ നമുക്ക് വന്ന ഇവരുൾപ്പെടെയുള്ള നമുക്കിവിടെ വന്ന പിള്ളേരെ എല്ലാരെയും നമുക്ക് നമ്മുടെ ഇച്ചിരി വേദിയിൽ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ചേച്ചി, ആ കാര്യം പറയുമ്പോ ഇവിടെ വേദിയിൽ വന്ന എല്ലാ കുട്ടി കലാകാരന്മാരെയും കലാകാരികളെയും ഞാൻ തിരിച്ച് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുള്ളൂ. കേറുക പിള്ളേരെ. ഇത്രയും പ്രതിഭകൾ ഇവിടെ നിറഞ്ഞു തുളുമ്പി നിൽക്കുമ്പോൾ സാബുണ്ണ നസീർ ഖാൻ നിങ്ങളുടെ സ്റ്റേജിലോട്ടോ, എന്നാലേ ഈ കോറം പൂർത്തിയാവുകയുള്ളൂ. അപ്പൊ ഈ വളർന്നു വരുന്ന കുഞ്ഞു കലാകാരന്മാർക്കും കലാകാരികൾക്കും കലാപ്രതിഭകൾക്കും ഞങ്ങളുടെ ഈ കുഞ്ഞു സമ്മാനം ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ തൽ സുഹൃത്തുക്കളെ, ദേവ് സ്നാക്സ് ഒരിച്ചിരി ഇരിച്ചിരി ബമ്പർ ചിരി കോ പവേർഡ് ബൈ Q7ന്റെ അമൃതവേണി ഹെയർ ഇലക്സ്റ്റർ ആൻഡ് കാംറി ഐസ്ക്രീം സൗന്ദര്യം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലൂടെ ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മുടെ സ്റ്റേജ് പ്രതിഭകളാൽ നിറഞ്ഞു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മനസ്സും ധന്യമായി എന്ന് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ലവ് യു, ഗുഡ് നൈറ്റ്. മ്യൂസിക്.